ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിപ്പ്സാണ് കേട്ടോ ഇതുപോലൊരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്കിലെ ബ്ലോക്ക് നമുക്ക് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകാതിരിക്കാനും പിന്നെ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പല്ലി പാറ്റ വരുന്നതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാനോപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ ഒരു നമ്മളുടെ കല്യാണ പത്രിക പഴയ കല്യാണ പത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പേപ്പർ മതിയാവും കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് വേണ്ടത് ഇപ്പം ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കട്ടിക്കുള്ള വല്ല പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം കേട്ടോ അതിന് ഇതുപോലൊന്ന് ശരിക്കും സെൻട്രർ പോർഷൻ മടക്കിയതിന് ശേഷം ഇതുപോലൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ രണ്ട് വശവും ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ആ മടക്ക് നമ്മൾ എടുത്തതിന് ശേഷം ആ മടക്ക് ശരിക്കും അത് ഇതുപോലൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു രീതിയിലൊന്ന് മടക്കുകട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു മടക്കിനെ നമ്മൾ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് രണ്ട് പോർഷനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷന് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കുക രണ്ടും സെയിം കറക്റ്റ് അളവിലാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും മടക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ വശവും മറു നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലായി നിൽക്കുന്നതിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ ഇപ്പോൾ കുറച്ച് ഇതായി ഇതുപോലെ കാണുന്നുണ്ട് രണ്ട് വശത്തും നമുക്ക് ഈ ഒരു രീതിയിലുണ്ട് അതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നും ശരിക്കും ഫുള്ളായി തന്നെ ഈ ഒരു ഇതിൽ മടക്കുക ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു ബോക്സിൻ്റെ യൂസ് നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കൈ കൊണ്ട് ഒന്ന് കറക്റ്റാക്കി ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് കണ്ടാകും നല്ലൊരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ബോക്സ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഇപ്പം ഇതേപോലെ തേണ്ട ഒരെണ്ണം കൂടെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഇത് ഈ ഒരു പേപ്പറിന് ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് ആ മടക്കിന് നിവർത്തിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു രീതിയിൽ അതിനെ ലെവലാക്കി വെക്കുക രണ്ട് വശവും ലെവലാക്കി വെച്ചതിന് ശേഷം ഒന്ന് മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള പഴയ കല്യാണ പത്രികകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പർ കട്ടിയുള്ള ഒരു ഇത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പേപ്പറാണെങ്കിലും നമുക്ക് മതിയാവും എന്നിട്ട് അതിൻ്റെ രണ്ട് വശവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ടാബ്ലെറ്റ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് കാണാനും നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ നമുക്ക് സൗകര്യമായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ബോക്സിന്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും വല്ല ക്രീമോ അല്ലെങ്കിൽ ഐലൈനറോ ലിപ്സ്റ്റിക്കോ ഒക്കെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് വെക്കാം അപ്പം ഞാനിതില്പോലെ ക്രീമും ഒക്കെ ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തലയിടുന്ന ബണ്ണാണെങ്കിലും ക്ലിപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ നമുക്ക് വയ്ക്കാം കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെയുള്ള പേപ്പേഴ്സൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കണ്ണടയൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കണ്ണട ബോക്സൊക്കെ നിറയെ കാണും നമ്മൾ ഓരോ തവണയും പുതിയതായിട്ട് വർഷം വർഷം നമ്മൾ കണ്ണട മാറ്റാറുണ്ടല്ലോ മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ബോക്സ് കിട്ടും എന്നിട്ട് ആ ബോക്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ടിക്ക് കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഫോണൊക്കെ വാങ്ങുമ്പോൾ പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പർ കിട്ടും ഇതുപോലെ നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്കും പല സാധനങ്ങളും വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള പേപ്പർ കിട്ടും അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് എടുത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പർ ആയാലും നമുക്ക് മതിയാവും അപ്പം ഞാനിതിനെ കറക്റ്റ് ഇതിൻ്റെ അനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിൽ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിൽ കമ്മലുകളൊക്കെ ഫാൻസി കമ്മലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കമ്മൽ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് വേഗം ഒന്ന് ജസ്റ്റ് കുത്തി കുത്തിക്കൊടുത്താൽ മതി കറക്റ്റായി അവിടെ നിൽക്കും നമ്മളിപ്പോൾ യാത്ര പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് കമ്മലുകൾ നമ്മൾ ഒന്നായി കൂട്ടിയെടുത്ത് വെക്കും തിനേക്കാളും ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഒരു കമ്മൽ പെട്ടെന്ന് കേടൊന്നും വലുത് പോലെയുള്ള സ്റ്റോണൊക്കെ ഉള്ള കമ്മലാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോണൊക്കെ അഴകി പോവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്കത് അല്ല യാത്ര പോകുമ്പോഴല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കമ്മലുകൾ ചെറിയ സ്റ്റെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ കുത്തി കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് ഒരു ബാത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ ഇതിൽ ഒരു വശത്ത് മാത്രമല്ല രണ്ട് വശത്ത് നമുക്ക് ഇതുപോലെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വശത്തും ഇതുപോലെ നമുക്ക് കമ്മലുകൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വലിയ കമ്മലാണ് ചെറിയ കമ്മലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിൽ പിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്നിങ്ങനെ ഇതുപോലെ പിന്നെ മോ രണ്ട് വശത്തും നമുക്ക് ഇതുപോലെ കമ്മലുകൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ കമ്മലൊക്കെ എടുത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് വെച്ചാൽ മതി കേട്ടോ കമ്മലകളൊന്നും കേടുവരൂല്ല അതുപോലെ നമുക്ക് തെരേണ്ട ഇതായിട്ട് ആവശ്യവും വരില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ഷർട്ടൊക്കെ ചിലപ്പോൾ അതിൽ ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ ചിലപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്കത് ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ചില സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല പകുതി പോയി അതിൻ്റെ ആ ഒരു ഗമൊക്കെ ഉണ്ടല്ലോ ആ പശയൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും അപ്പോൾ ഇതുപോലെ നമ്മൾ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിതുപോലെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായി ഒന്ന് നന്നയൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പം അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാനിവിടെ ഒരു സവോള നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ സവോള തോലി കളഞ്ഞെടുക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു സവോളയുടെ കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് ഇതുപോലെ കിട്ടാറുണ്ട് അപ്പം നമ്മളിങ്ങനെ കിട്ടുന്ന സവോളയുടെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ ഇതുപോലെ കിട്ടുന്ന ആ ഒരു പോർഷൻ അതിൻ്റെ മുകളിലുള്ള തോലെല്ലാം തന്നെ കളഞ്ഞിട്ട് ഈ ഒരു ഭാഗം ആ ഒരു കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ കട്ടിക്കുള്ള ആ ഒരു ഭാഗം ആ ഭാഗത്തിന് ഇതുപോലെ ചെറുതായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുക കേട്ടോ നമുക്ക് എവിടെയൊക്കെയാണോ ഇത് യൂസ് ചെയ്യേണ്ടത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ചെറിയ രീതിയിലാക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലാണിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഫുൾ ആയി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ വളരെ കുറച്ച് എനിക്ക് ഞാൻ എടുക്കത്തിട്ടുള്ളൂ അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അതും വളരെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഈ സവോളയിലേക്ക് ഈ പൗഡർ നന്നായി ഒന്ന് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രാത്രി സമയത്ത് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ഇതുപോലെ ഗ്യാസിൻ്റെ അടുത്താണെങ്കിലും സിങ്കിൻ്റെ ഭാഗത്താണെങ്കിലും വാഷ് വാഷ്ബേസിൻ്റെ ഭാഗത്ത് ഡൈനിങ് ടേബിളിൻ്റെ മേലെയൊക്കെ നമ്മളിതുപോലെ ഓരോ സവോളിൻ്റെ പീസ് ഇതുപോലെ വെച്ചു എടുക്കണമെന്നുണ്ടെങ്കിൽ പാറ്റ വരുന്ന ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പം ഈ സവോള ആയത് കാരണം പാറ്റാ സവോളയിലേക്ക് വരും അപ്പം അതിൽ ബേക്കിംഗ് സോഡയുടെ അംശവും നമ്മൾ മൗത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡറിന്റെ അംശമൊക്കെ അതിലുള്ളത് കാരണം അതെന്തായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ചാവൂട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആവുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കുപ്പി മാത്രം മതി കിട്ടോ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ അതുപോലെ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാതിരിക്കാനും ഇതുപോലെയുള്ളൊരു കുപ്പി മാത്രം മതി

സിങ്ക് അധികം ബ്ലോക്ക് ആവുന്നത് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് വേസ്റ്റ് എങ്ങനെ പോയാലും നമ്മുടെ ഈ ഒരു സിങ്കിനകത്ത് വരും നമ്മൾ എത്ര കളഞ്ഞിട്ടാണെങ്കിലും ഒന്നോ രണ്ടോ ചോറിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സിങ്ക് ബ്ലോക്ക് ആകും കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ മാക്സിമം അടുത്ത വേസ്റ്റ് മുഴുവനെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു സിങ്കിലേക്ക് പാത്രം ഇട്ട് കഴുകാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്ലോക്ക് വരാം കേട്ടോ പിന്നെ നമുക്ക് ഈ ബ്ലോക്ക് മാത്രമല്ല അത് പോകുന്ന ആ വെള്ളം പോകുന്ന ആ വലിയ പൈപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ലപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലംബേഴ്സിനൊക്കെ വിളിച്ചിട്ടൊക്കെ വേണം നമുക്ക് ആ ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ ഇപ്പം കണ്ടില്ലേ നമുക്ക് ഇതുപോലെ കണ്ട കണ്ടതിനകത്ത് ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമുക്ക് ഇതുപോലെ കിടക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് അത് ബ്ലോക്ക് ആവുന്നത് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കുപ്പി തന്നെയാണ് ഞാൻ എടുക്കുന്നത് കുപ്പിന്റെ അടിവശം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കത്തി നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിന്റെ എല്ലാ ഇതുപോലെ ഉള്ളൊരു പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷനിലെ എല്ലാ സൈഡും ഈ ഒരു രീതിയിൽ നമ്മൾ കത്തി ചൂടാക്കി ഒന്ന് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ അതുപോലെ നമുക്ക് ഇതുപോലെ ഫുള്ളായി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇങ്ങനെ നമ്മളാക്കിയെടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സിങ്കിനകത്ത് ഇതുപോലൊന്നും വെച്ചു കൊടുക്കുക ഈ കുപ്പി ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് കണ്ടോ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം എല്ലാം തന്നെ പോവുകയും ചെയ്യും നമ്മൾ കുറച്ച് നന്നായി ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കുപ്പിയിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വേസ്റ്റ് ഫുള്ളായി തന്നെ ഈ ഒരു കുപ്പിയിലേക്ക് ആവുകയും ചെയ്യും ഇതുപോലെ തന്നെ എന്നും നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല കേട്ടോ നമ്മൾ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളും പിന്നെ നമ്മളിത് ക്ലീന നേരെ ആക്കാനൊക്കെ പ്ലംബേഴ്സിനെയൊക്കെ വിളിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമന്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമന്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ